ആദ്യം അയാളോട് ചോദിക്കുക, ഈ രേഖ ഹാജരാക്കി കഴിഞ്ഞാൽ കൊടുത്തതിൻ്റെ അകത്ത് കുറവുണ്ടോ അല്ലെങ്കിൽ അധികരിച്ചു പോയോ എന്ന് നോക്കേണ്ടത് ഇവരല്ല. അതിപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്നതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ചിലപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യവസായ സ്ഥാപനമുണ്ട്, ഒരു കൊമേഴ്സ്യൽ സ്ഥാപനമുണ്ട്, ചിലത് IGST കൊടുക്കേണ്ടതായിരിക്കും. രണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ഒരു സംസ്ഥാനത്താണെങ്കിൽ GST കൊടുത്താൽ മതി. അതിലെന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സ്ഥാപനമല്ലേ നോട്ടീസ് കൊടുക്കേണ്ടത്, അല്ലാതെ നോട്ടീസ് കൊടുക്കാതെ ഇവരെന്തിനാ മറുപടി പറയുന്നത്? നോട്ടീസ് കൊടുക്കാതെ ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്ന് അവർക്കുള്ളത് പറയാനുള്ള അവസരം കൊടുക്കാതെ ഒരു ഫോറം, ആദായ നികുതി വകുപ്പിൻ്റെ ഒരു ഫോറം, അതും ഇൻട്രീം ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറാണ്, അതിൻ്റെ മുമ്പിൽ വന്ന ഒരു പ്രശ്നത്തിൽ വീണേനെ വിളിച്ചിട്ടുണ്ടോ? വീണേനെ സമൻ ചെയ്തിട്ടുണ്ടോ? വീണയോട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് ചോദിച്ചിട്ടുണ്ടോ? ഏകപക്ഷീയമായി ഏതോ ഒരാൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അങ്ങ് വിധി പ്രഖ്യാപിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കുക. അതുകൊണ്ട് അവരാണ് കോടതിയിൽ പോകേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, കോടതിയിൽ പോയാൽ ഇത് നിൽക്കില്ലെന്ന് മാത്രമല്ല, കോടതിൻ്റെ മുറ്റം കാണില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ശരി, അല്ല അതിനെ പറ്റിയിട്ടല്ലല്ലോ ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. ആരോപണം ഉന്നയിച്ച ആൾക്കാർ അത് തെളിയിക്കട്ടെ. ഇതിൽ ഞാനിപ്പോൾ വെല്ലുവിളിക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. IGST ഓരോ മാസവും 18% അവർ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ IGST കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ സംഭാവനയാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത സംഭാവനയാണ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഞാൻ പറയുന്നത്, IGST ഓരോ മാസവും കൊടുത്തിട്ടുണ്ട്, വീണയും കൊടുത്തിട്ടുണ്ട്, കമ്പനിയും കൊടുത്തിട്ടുണ്ട്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കുളനാടൻ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ? ചുരുങ്ങിയ പക്ഷം മാപ്പെങ്കിലും പറയുമോ? പാർട്ടിൻ്റെ അല്ലല്ലോ ഇപ്പം നിങ്ങളെ കൂടെ നിൽക്കില്ലേ? നിങ്ങൾ നിയമപരമായി നീതിപൂർവമാണ് പറയുന്നത്, നിങ്ങളെ കൂടെ നിൽക്കൂ. പാർട്ടി ഏതെങ്കിലും ഒരാളെ നോക്കിയിട്ടല്ല. ന്യായമാണോ പറയുന്നത്, മെറിറ്റിലാണോ പറയുന്നത്, സത്യസന്ധമായിട്ടാണോ പറയുന്നത് എങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങൾക്കുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല, വേറെ ആരായാലും ഉണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ തന്നെ ചോദിച്ചല്ലോ, എന്താ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞത്? ഞാനിപ്പോൾ അതിന് മറുപടി പറയുന്നില്ല. ഇടക്കിടക്ക് ഇത് പറയുന്നുണ്ടല്ലോ, ഏത് ഈ ആനുകൂല്യം ബിനോയ്ക്ക് കൊടുത്തിരുന്നോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ എന്ന്.